കിങ് ഓഫ് കൊത്ത സിനിമയ്ക്കെതിരെ നടക്കുന്ന നെഗറ്റീവ് ക്യാമ്പയിനിൽ പ്രതികരണവുമായി നൈല ഉഷ. ഒരു സിനിമയെ മാത്രം ലക്ഷ്യം വെച്ച് ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ലെന്നും ഇതിലുള്ള താരങ്ങൾക്ക് നേരെ വ്യക്തിപരമായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നൈല ഉഷ പറയുന്നു. സിനിമയുടെ അണിയറക്കാർക്ക് പോലും താനി പറയുന്നത് ഇഷ്ടപ്പെടുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ തനിക്കിത് പറയണമെന്ന് തോന്നിയെന്നാണ് നൈല പറയുന്നത്. എന്തിനാണ് ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി കുറേ ആളുകൾ പ്രചരിപ്പിക്കുന്നത്? തനിക്കത് ഒട്ടും ഇഷ്ടമാകുന്നില്ല എന്നും വീഡിയോയിൽ നൈല ഉഷ പറയുന്നുണ്ട്. എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടമാകില്ലല്ലോ. ഒരു സിനിമയെ മാത്രം ഇങ്ങനെ ലക്ഷ്യം വെച്ച് ആക്രമിക്കേണ്ടതുണ്ടോ? എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണട്ടെ, അതിന് അവസരം കൊടുക്കൂ. അല്ലാതെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇവർ വലിയ ആളുകളുടെ മക്കളാണെന്നൊക്കെ കരുതി അവർക്ക് ഒരു ഇളവും കൊടുക്കരുത് എന്നൊക്കെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്നും നൈല ഉഷ പറയുന്നു. ഇത് ചെയ്യുന്നത് ആരാണെങ്കിലും അത് ശരിയല്ലെന്നേ പറയൂ എന്നും നൈല പറയുന്നുണ്ട്. തനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് കിങ് ഓഫ് കൊത്ത. താൻ അഭിനയിച്ച എല്ലാ സിനിമകളുടെയും ഫാൻ ഒന്നുമല്ല എന്നും നൈല പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമ, അതായത് കിങ് ഓഫ് കൊത്ത, തനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നൈല ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം, ഈ നമ്മുടെ കിങ് ഓഫ് കൊത്തയുടെ ബാക്കി ആളുകളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഐ മീൻ ലൈക്ക് ദേ ഡോണ്ട് ഈവൻ നോ ദാറ്റ് ഐ ആം പുട്ടിംഗ് ദിസ് അപ്പ് ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ദേ വുഡ് ലൈക്ക് മീ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. പക്ഷെ എനിക്കിത് പറയണം തോന്നി, എന്താണ് ആവശ്യമില്ലാത്ത ഈ ഒരു നെഗറ്റിവിറ്റി കുറെ ആളുകൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഐ റിയലി ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ എം നോട്ട് ഫോർ ഇറ്റ്. യു നോ, യു ലൈക്ക് എ സിനിമ, യു ഡോണ്ട് ലൈക്ക് എ സിനിമ, ഫൈൻ. എല്ലാ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. പക്ഷെ നമുക്ക് ഒരു സിനിമയെ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമ നമ്മൾ അതിന്റേതായ ഒരു രീതിയിൽ അത് കണ്ട് എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. എല്ലാവരും തിയേറ്ററിൽ പോയി കാണട്ടെ. എല്ലാവരും ഫേവററ്റ് ആക്ടർ രണ്ടു വർഷത്തിന് ശേഷം തിയേറ്ററിൽ എത്തല്ലേ. അവർ പോയി കണ്ട് അവർ തീരുമാനിക്കട്ടെ അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇവർ ഭയങ്കര എലീറ്റ് ആണ്, വലിയ ആളുകളുടെ മക്കളാണ്. അതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഒരു ബെനിഫിറ്റും കൊടുത്തുകൂടാന്ന് പറഞ്ഞ് അവരെ പേഴ്സണൽ ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. ഐ തിങ്ക് ദാറ്റ്സ് ദ വെരി വെരി റോങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹൂവെവർ ഈസ് ഡൂയിങ് ദാറ്റ്. ദാറ്റ്സ് നോട്ട് ഗ്രേറ്റ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് കിങ് ഓഫ് കൊത്ത. ഇത് ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയുന്നതല്ല, ഞാൻ അഭിനയിച്ച എല്ലാ സിനിമയുടെ ഫാൻ അല്ല ഞാൻ, ബട്ട് ദിസ് മൂവി ഐ റിയലി ലവ്ഡ്. ദുൽഖർ സൽമാൻ നായകനാകുന്ന കിങ് ഓഫ് കൊത്ത സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിലാഷ് ജോഷിയാണ്. സംവിധായകൻ ജോഷിയുടെ മകന്റെ സംവിധാന അരങ്ങേറ്റം കൂടിയാണ് കിങ് ഓഫ് കൊത്ത. ബിഗ് ബജറ്റിൽ വലിയ ക്യാൻവാസിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ചിത്രം സി സ്റ്റുഡിയോസും ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ സിനിമകളിൽ ഏറ്റവും വലിയ റിലീസായിട്ടാണ് കിങ് ഓഫ് കൊത്ത എത്തിയത്. ചിത്രത്തിൽ ഷബീർ കല്ലറക്കൽ, പ്രസന്ന, ചെമ്പൻ വിനോദ്, ഷമ്മി തിലകൻ, ഗോകുൽ സുരേഷ്, വട ചിനേ ശരൺ, ഐശ്വര്യ ലക്ഷ്മി, നൈല ഉഷ, ശാന്തികൃഷ്ണ, അനുഖ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.